പ്രകൃതിക്ക് ഇണങ്ങുന്ന മതമാണ്. കാരണം ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ശ്രദ്ധാവാണ് ഈ ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് അവൻ്റെ വിശ്വാസത്തിന് അവൻ്റെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ ഒരു മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹ. നിങ്ങൾ ആ ശരിയായ ആ ഹനീഫായ ഋജുവായ മതത്തിലേക്ക് നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ തിരിച്ചു വെക്കുക. ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹ, അത് അതിൻ്റെ പ്രകൃതിയോട് ഏറ്റവും യോജിക്കുന്നത് തന്നെയാണ്. ലാ തബ്ദീല ലിഖൽഖില്ല, ഒരിക്കലും സൃഷ്ടിപ്പിൽ അല്ലാഹു മാറ്റം വരുത്തുകയില്ല. ذلك الدين القيم, അതാണ് ഏറ്റവും ചൊവ്വായ മതം. വലക്കിൻ അക്തറ الناس لا يعلمون, പക്ഷേ ആളുകൾ മുഴുവൻ മഹാഭൂരിപക്ഷവും അതിനെപ്പറ്റി അശ്രദ്ധയിലാണ് എന്നാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മോചനത്തിന്റെ ഏക മാർഗം ഇസ്ലാം മാത്രമാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ മതം വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന് മോക്ഷം കിട്ടുള്ളൂ. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എന്നിൽ നിന്നുള്ള മാർഗദർശനം ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, വിഷമിക്കേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ വിഷമിക്കേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. ലോകം ഇന്ന് അനുഭവിക്കുന്നത് അതാണ്, നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് അനുഭവിക്കുന്നത് അതാണ്. യഥാർത്ഥത്തിൽ സ്രഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശം പിൻപറ്റാത്ത ഒരു വിദ്യാർത്ഥി തലമുറ നമ്മുടെ ക്യാമ്പസുകളിലുള്ളപ്പോൾ അവിടെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടുകളും അങ്ങേയറ്റം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രകൃതി മതമായ ഇസ്ലാമിനെ തെളിഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വേഗത്തിൽ ഇസ്ലാം ആളുകൾ സ്വീകരിക്കുമെന്നത് ആദ്യം മനസ്സിലാക്കിയത് ഇതിൻ്റെ ശത്രുക്കളാണ്. ഇസ്ലാമിനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ മുൻവിധിയോ മുൻധാരണയോ ഇല്ലാതെ വളരാൻ അനുവദിച്ചാൽ അത് ആ ഇസ്ലാം എല്ലാവരും സ്വീകരിക്കും എന്ന് ഇതിൻ്റെ എതിരാളികൾക്ക് അറിയാം. അങ്ങനെ ഇസ്ലാം എല്ലാവരും സ്വീകരിച്ചാലോ ചൂഷണം, തട്ടിപ്പ്, വെട്ടിപ്പ്, പലിശ, ലൈംഗികമായ അനീതികൾ, അതുപോലെ തന്നെ സ്ത്രീ നഗ്നത വ്യവസായമാക്കുന്ന രീതി, ഇതിനോടൊക്കെ ഇസ്ലാം തീർത്തും എതിരാണ്. ഇസ്ലാം എതിരായി ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് തകരാറാണ് എന്ന് ഇവിടെയുള്ള മുതലാളിത്തത്തിൻ്റെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ശത്രുക്കൾ തീരുമാനിച്ചൊരു കാര്യം, ഇസ്ലാമിനല്ലാതാക്കാൻ രണ്ട് കാര്യമാണ്. ഒന്ന്, ഏത് സമയത്തും ഇസ്ലാം കലാപമാണ് എന്ന് വരുത്തി തീർക്കുക. ഇസ്ലാം കലാപമാണ്, അത് ബോംബാണ്, അത് പീരങ്കിയാണ്, ചാവേറാണ്, അക്രമമാണ് എന്ന് ഏത് കാലത്തും മീഡിയകളിൽ ആ രൂപത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുക. വാർത്ത ഉണ്ടായില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള വാർത്തകൾ സൃഷ്ടിക്കുക, സംഭവങ്ങൾ ഉണ്ടാക്കുക, അത് ഊതിപ്പെരുപ്പിക്കുക. അങ്ങനെ ഇസ്ലാം കലാപമാണെന്ന് വരുത്തി തീർത്ത് ആരെയും അതിലേക്ക് അടുപ്പിക്കാൻ സമ്മതിക്കാതെ നിർത്തുക. ഇതാണ് ഒരു തന്ത്രം. രണ്ടാമത്തെ തന്ത്രം സ്വീകരിച്ചത് എന്താണെന്നറിയോ? കൃത്രിമമായ മുസ്ലിം വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ. ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റാണ്, ഒരു കൃത്രിമമായ മുസ്ലിം വ്യക്തിത്വം മുസ്ലിമീങ്ങളിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് മുസ്ലിങ്ങൾ എന്നിട്ട് ഇസ്ലാമിക ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ യഥാർത്ഥ വിശ്വാസങ്ങളെ തമസ്കരിക്കുകയും ഇസ്ലാം പറയാത്ത വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ കണ്ണിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കുടിലമായ ഒരു തന്ത്രം. അത്തരം ആളുകളെ മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ അവർ തിരഞ്ഞെടുക്കും, എന്നിട്ട് അവർക്ക് വൻ പബ്ലിസിറ്റി കൊടുക്കും, എന്നിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയും. ആ രംഗത്ത് കണ്ട നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. തസ്ലീമാ നസ്റിനും സൽമാൻ റുഷ്ദിയും ഒക്കെ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം ഇതാണ്. മുസ്ലിം നാമധാരികളായി അതോടൊപ്പം തന്നെ ഇസ്ലാമിനെതിരിൽ അവർ രംഗത്ത് വന്നു എന്നതാണ്. എന്നാൽ അവർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു രീതി കടന്നു വന്നു. ഇത് ഈ രീതി ചരിത്രത്തിൽ തന്നെ തുടങ്ങിയതാണ്, ജൂതന്മാരാണ് തുടങ്ങിയത്. അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ഒരു ജൂതനെ മുസ്ലിമീങ്ങളുടെ വേഷം ധരിച്ച് ഇസ്ലാമിലേക്ക് കടത്തിവിടുകയും എന്നിട്ട്
ഇതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അനിസ്ലാമികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അയാളിലൂടെ മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടന്നിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഈ രീതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗണത്തിൽ ചേർക്കാൻ, അതായത് ഈ ഒരു രൂപത്തിൽ ചിന്തിക്കാൻ മുസ്ലിമീങ്ങളിലുള്ള മഹാഭൂരിപക്ഷത്തെ അതിനനുസരിച്ച് മാനസികമായി സജ്ജമാക്കാൻ പിശാച്ച് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ എന്നാ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. എന്ത്? മുസ്ലിം ആകുക, മുസ്ലിം നാമധാരിയാവുക, എന്നിട്ട് അനിസ്ലാമികമായ വിശ്വാസവും ആചാരവും വേഷവും സംസ്കാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഏത്? അതാണ് ഇസ്ലാം എന്ന നിലക്ക് നമ്മൾ മീഡിയകളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ വരിക, അതിനുവേണ്ടി മത്സരിക്കുക. അങ്ങനെ രംഗത്ത് വന്നാൽ എനിക്ക് വാർത്താ പ്രാധാന്യം കിട്ടും, എല്ലാവരും എന്നെ ശ്രദ്ധിക്കപ്പെടും എന്നൊരു തലത്തിൽ മുസ്ലിമീങ്ങളെ ചിന്തിപ്പിക്കുക. അതിൻ്റെ വലയിൽ നമ്മൾ ഓരോരുത്തരും പെട്ടുപോകുന്നു, അറിഞ്ഞോ അറിയാതെയോ. കാരണം ആ പെടുത്തുന്നത് വെറുതെ പെടില്ല, ഇവിടെ നമ്മൾ അതിൽ പെടുത്തുന്നതിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരങ്ങളെയും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഒരു ശക്തി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് പിശാച്ച്. ഇന്ന ശൈത്താന ലക്കും അദുവാ ഫത്തഖിദൂഹു അദുവാ ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. പിശാച്ച് നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഗണിക്കണം. കാരണം അവൻ ആളുകളെ കൊണ്ടുപോകുന്നത് ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്കാണ്, ജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവൻ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറയണം. ആ പിശാചിന്റെ സ്വഭാവം എന്താണെന്നറിയോ? അവൻ മനുഷ്യനെ പിഴപ്പിക്കാൻ എല്ലാവിധ മാർഗങ്ങളും നോക്കും. അള്ളാഹുവിനോട് അവൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ലഅഖ്റുദന്ന ലഹും സിറാത്തുൽ മുസ്തഖീം. നിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ അഖ്റുദന്ന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇരിക്കുക തന്നെ ചെയ്യും. അറബി ഭാഷയിൽ മഖഅദ് എന്ന് പറഞ്ഞാൽ ബെഞ്ച് എന്നർത്ഥം. ആ വാക്ക് നിന്നാണ് അതുണ്ടായത്, ഇരിക്കുന്ന സ്ഥലേ. ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. എവിടെ? ആ ശരിയായ മാർഗത്തിൽ ഞാൻ ഇരിക്കും. എന്നിട്ട് മഹാഭൂരിപക്ഷത്തിൽ ഞാൻ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിക്കും. ഏതുപോലെ? ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കാൻ ആ വാതിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു, വേറൊരു വാതിലുമില്ല. ഇതിനുള്ളിലേക്ക് ഒരാൾ വരണമെങ്കിൽ അതിലൂടെ വരണം. പക്ഷെ ഒരാൾ അവിടെ ഇപ്പോൾ ഒരു വളണ്ടിയർ നിൽക്കുക, അയാൾ ജോലി ഇതിനുള്ളിലേക്ക് ആളെ കടത്തുന്നതിന് പകരം അയാൾ ചെയ്യണത് എന്താ? വരുന്ന ആളുകളെയൊക്കെ തട്ടി മാറ്റണം, കടക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കടക്കണമെങ്കിൽ എന്ത് വേണം? ആ വാതിലിൽ നിൽക്കുന്നവനെ പരാജയപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വരാൻ കഴിയില്ല. ഇതേപോലെ ഇസ്ലാമിന്റെ വാതിലിൽ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ അതിലേക്ക് കടന്നു വരുന്നവനെ പിടിച്ചു വലിക്കുന്നതിന് വേണ്ടി അവിടെ പിശാചിരിക്കുന്നുണ്ട്. അതാ ഖുർആൻ പറഞ്ഞത്, അതാ ഖുർആനിലൂടെ പറഞ്ഞത്, ലഅഖ്ഉദന്ന ലഹും, ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് മഹാഭൂരിപക്ഷത്തെ ഒഴിവാക്കും. ഇതാ നിങ്ങൾ ആലോചിച്ചോ, ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിലേക്ക് വരാനാണ് ഇപ്പൊ ഈ സമ്മേളനത്തിലൊക്കെ. അപ്പൊ തന്നെ പിശാച്ച് മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും, എന്തിനാ അവിടെ ഇരിക്കുന്നത്, പോയിക്കൂടെ. മനസ്സിൽ ഓരോന്നും ഇങ്ങനെ തോന്നിക്കും. അതെന്താണ്? ഈ വാതിലിൽ നിന്ന് നമ്മളെ തട്ടി നീക്കാണ്, വരാൻ സമ്മതിക്കുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതിനോട് വിരുദ്ധമായ സമീപനം നിങ്ങൾക്ക് മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് പിശാചിന്റെ ഭാഗത്തുനിന്നുള്ള ചിന്തയാണ്. അതിൽ പിശാച്ച് സ്വീകരിക്കേണ്ട രീതി എന്താ അറിയാം? മനുഷ്യനെ ഈ വഴികളിലേക്ക് കൊണ്ടുപോകാൻ അവൻ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ തോന്നിപ്പിക്കും, അതിന് നല്ല ന്യായങ്ങൾ പറഞ്ഞു തരും. അതിൻ്റെ ഉദ്ഘാടനം അവൻ സ്വർഗത്തിൽ ചെയ്തിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ള പറഞ്ഞു ആ മരത്തം വന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ പിശാച്ച് എന്താ പറഞ്ഞേ? ആ അള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്താ കാരണം എന്നറിയോ? രണ്ട് കാരണമാണത് പറയാൻ കാരണം. ഒന്ന്, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ മലക്കായി മാറും, അതല്ലെങ്കിൽ ശാശ്വതമായി സ്വർഗത്തിൽ ജീവിക്കുന്നവരായി നിങ്ങൾ മാറുമെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അള്ള എന്ത് പറഞ്ഞത്? അതിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ, നിങ്ങളെ നന്മക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഇന്നിലക്കുമാലമിനീൻ, ഞാൻ നിങ്ങൾക്ക് സദുപദേശം പറഞ്ഞു തരികയാണ്. എത്ര നന്നായിട്ടാണ് പിശാച്ച് സംസാരിച്ചു നോക്കി. നിങ്ങൾ ഒരു നന്മ പറയുന്നത് പോലെയാണ് പറഞ്ഞത്. എന്ത് ചെയ്തു? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ ചതിയിൽ വീണു. ആ ചതി തന്നെയാണ് ഇന്നും പിശാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് തിന്മ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു, അവർക്കൊക്കെ ഒരു മനസ്സിലൊരു ന്യായം ഉണ്ടാവും. സുബൈക്ക് എണീക്കാനുള്ള തടസ്സം എന്താ? ഞാൻ ഇന്നലെ രാത്രി പഠനം കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് ഉറങ്ങിയത്, അത് അള്ളാഹ്ക്ക് അറിയാലോ. അപ്പൊ രാവിലെ സുബൈക്ക് എണീറ്റെങ്കിലും കുഴപ്പമില്ല. ഈ ന്യായം എവിടുന്ന് കിട്ടിയതാ? ശൈത്താൻ കൊണ്ടുവരുന്നതാണ് അല്ലേ? എല്ലാ വൃത്തികേടിനും എല്ലാ മോശമായ കാര്യങ്ങൾക്കും പിശാച്ച് ന്യായം പറഞ്ഞു തരും. എന്താ ആദമിന്റെ മുമ്പിൽ സുജൂതിയാത്തെന്ന് ചോദിച്ചപ്പോൾ പിശാച്ച് എന്താ പറഞ്ഞത്? ആദമ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല.